കൂട്ടുകാരം കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മതൻ വരികളിൽ തേൻമുരികൾ കേട്ടിടാം നന്മകൾ പഠിച്ചീടാം തേൻമുരി നന്മയുടെ വരി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്വലാതു വസ്സലാമു അലാ റസൂലില്ലാ സ്നേഹമുള്ള കുട്ടികളെ തേൻമൊഴിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാ കൂട്ടുകാരെയും തേന്മൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് തേൻമൊഴിയിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് തെവക്കുലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തെവക്കുൽ എന്ന് ഭരമേൽപ്പിക്കുക എന്ന് മലയാളത്തിൽ പറയും പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥനയിലൊക്കെ അല്ലെങ്കിൽ ചില തിക്കറുകളിലൊക്കെ കാണാറില്ലേ തവക്കൽ ത് എന്ന് കാണാറില്ലേ ആ അതാണ് തവക്കുൽ എന്താണ് തവക്കുൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മലയാളത്തിൽ ഭരമേൽപ്പിക്കുക തവക്കൽ ത് അല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ എന്താണ് ഈ തവക്കുൽ അത് പറയാനാണ് ഇന്നത്തെ തേൻമൊഴിയിലൂടെ ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലേ അള്ളാഹുവാണ് സൃഷ്ടാവ് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമുക്കെല്ലാം ചെയ്യാൻ കഴിയുമോ ഇല്ല അള്ളാഹു നമുക്ക് കഴിവ് തന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ എല്ലാം ചെയ്യാൻ സാധിക്കുക അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പരിമിതികളുണ്ടാകും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഉദാഹരണത്തിന് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് നല്ല മാർക്ക് വാങ്ങണം എന്നതാണ് ലക്ഷ്യം അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക നന്നായി പഠിക്കുക വീണ്ടും വീണ്ടും പഠിക്കുക നന്നായി ഓർമ്മയിൽ നിർത്തുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അല്ലേ പക്ഷേ നമുക്ക് ചില പരിമിതികളില്ലേ പരീക്ഷയുടെ അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ശക്തമായ അസുഖം വന്നാലോ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത രൂപത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലോ ഇതൊക്കെ തടുക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല അപ്പോൾ നമുക്ക് കഴിയുന്നത് എന്താണ് നന്നായി പഠിക്കുക അപ്പോൾ നമ്മളത് നന്നായി ചെയ്യുന്നു ബാക്കിയെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു അല്ലേ അതല്ലേ നമുക്ക് സാധിക്കുക അവിടെയാണ് തവക്കുൽ അഥവാ ഭരമേൽപ്പിക്കുക എന്നത് വരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ശരിക്കും തവക്കുൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികളുടെ ഉദാഹരണമാണ് നബി അലൈഹി അല്ലയസ്വലമ പറയുന്നത് ഓരോ പക്ഷികളും പറവകളുമൊക്കെ രാവിലെ ആകുമ്പോൾ അവരുടെ കൂട്ടിൽ നിന്ന് അങ്ങനെ പോകൂല്ലേ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴേക്ക് അവരുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും അല്ലെ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും വെള്ളം കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ് ആ അള്ളാഹുയിൽ അള്ളാഹുവാണ് അവർക്ക് ഉപജീവനം നൽകുന്നത് അല്ലേ അതുപോലെ നമ്മളും ശരിക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിച്ചു തരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി തവക്കുൽ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അള്ളാഹു അല്ലാത്ത ഒന്നിലും ഒരു ശക്തിയിലും ഒരാളിലും നമ്മൾ തവക്കുൽ ചെയ്യരുത് കാരണം എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അല്ലേ നബി നബീസുല്ലാല് ഒരിക്കൽ കുട്ടിയായിരുന്ന ഇബിൻ അബ്ബാസ് റലി അള്ളാഹുലഹിനോട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്താണെന്നറിയോ നബീസ് അല്ലാസ്ലും പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒന്നിച്ചു കൂടിയിട്ട് നിന്നെ ഒരു പ്രയാസത്തിലാക്കാൻ നിനക്ക് ഒരു പ്രയാസം ഭവിപ്പിക്കാൻ വിചാരിച്ചാൽ അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് വരില്ല എങ്ങനെ ഈ ലോകത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി നിന്നെ ഒരു പ്രയാസത്തിലാക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ നിനക്കാ പ്രയാസം വരില്ല ലോകത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടും കാര്യമില്ല അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി നിനക്കൊരു നന്മ തരാൻ അല്ലെങ്കിൽ നിനക്കൊരു ഉപകാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു പക്ഷെ അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുമോ ഇല്ല അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ് മറ്റൊന്നിലും നമ്മൾ ഭരമേൽപ്പിക്കരുത് ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഏലസോ അങ്ങനെയുള്ളൊക്കെ കയ്യിലൊക്കെ കിട്ടി അതിൽ ഭരമേൽപ്പിക്കും അതൊക്കെ കൊടിയ തെറ്റാണ് അല്ലേ അതുകൊണ്ട് നമ്മളൊന്നും അള്ളാഹു അല്ലാത്ത ഒന്നിലും തവക്കുൽ ചെയ്യാൻ വേണ്ടി പോകരുത് രണ്ടാമതായി തവക്കുൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ട് വേണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി വിചാരിക്കാ വിചാരിക്കാന്ന് വെച്ചോളൂ പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ വേണം പക്ഷെ ഞാനൊന്നും പഠിക്കുന്നൊന്നുമില്ല ഞാനെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു തവക്കുൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നതാണ് അത് നമ്മൾ ചെയ്യണം എന്നിട്ടാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് അതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റോഡ് മുറിച്ച് കിടക്കുകയാണ് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒ ഒറ്റ പോക്ക് അങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും വല്ല വണ്ടിയും വന്ന് നമ്മൾ ഇടിക്കും അല്ലേ പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ശ്രദ്ധിച്ച് പോവുക എന്നത് നമ്മൾ ചെയ്യണം എന്നിട്ടാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് തവക്കുൽ ചെയ്യേണ്ടത് ഓക്കെ ഇതിന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളെ കാണിക്കാൻ പറ്റും രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നബീസുല്ലാസ്വലമ ഹിജറ പോയി അല്ലേ ഹിജറ പോയ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഹിജറ പോകുന്നത് എങ്കിലും നബീസുല്ലാസ്വലമ്മ വിചാരിച്ചോ ആ അള്ളാഹു കൽപ്പിച്ചിട്ടല്ലേ ഞാൻ ഹിജറ പോകുന്നത് അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട നേരെയാണ് പോകാം ശത്രുക്കൾ കണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചോ ഇല്ല പകരം എന്ത് ചെയ്തു നബീസ്വല്ലാസ്വലമ്മ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂടെ ഒരു വഴികാട്ടിയായി ഒരു വ്യക്തിയെ കൂട്ടിയിരുന്നു അതുപോലെ തന്നെ ഇടക്ക് സൗർ ഗുഹയിൽ കുറച്ചു സമയം ചിലവഴിച്ചിരുന്നു ഒളിച്ചിരുന്നു അല്ലേ ഇതൊക്കെ നമുക്കറിയാം അപ്പം ഇതൊക്കെ ചെയ്യണം എന്നിട്ടാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് അതേപോലെ തന്നെ മൂസ നബി അലെ ഹിസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹം ചെങ്കടലിൻ്റെ മുന്നിലെത്തിയില്ലേ പിന്നിലാണെങ്കിൽ ഫിരാനും കൂട്ടരും വരിക മുന്നിലാണെങ്കിൽ ചെങ്കടൽ ആ ചരിത്രമൊക്കെ നമുക്കറിയില്ലേ അപ്പോൾ എന്താ ചെയ്തത് ആ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കടലിൽ ഒന്ന് ഒന്നടിക്കാൻ അപ്പോൾ മൂസ നബി അലിസ്ലാം വിചാരിച്ചോ കടലിൽ അടിക്കൊന്നും വേണ്ട എന്തിനാ അടിക്കുന്നത് ഞാൻ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു എന്ന് വിചാരിച്ചോ ഇല്ല അവിടെ കടലിൽ അടിക്കുക എന്നത് മൂസ നബി അലി ഇസ്ലാം ചെയ്യേണ്ടതാണ് അപ്പോൾ അദ്ദേഹം അത് ചെയ്തു അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി കടൽ രണ്ടായി പിളർന്നു എന്നതൊക്കെ നമുക്കറിയാമല്ലോ അതേപോലെ തന്നെ മറിയം ബി വി റിയാഹു അൻഹ അവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാം അല്ലേ അവർ വിശന്ന് ആ ഒരു പ്രയാസത്തിലായ സമയത്ത് ഈത്തപ്പനയുടെ മരം കുലിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു അല്ലേ അങ്ങനെ കൽപ്പിച്ച സമയത്ത് അവർ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ മരമൊക്കെ കുലുക്കുന്നത് അതും നല്ല തടിയുള്ള മരമാണ് അങ്ങനെയൊന്നും കുലുങ്ങുന്ന മരമൊന്നും അല്ല അല്ലേ അപ്പോൾ ഞാൻ കുലിക്കുന്നൊന്നുമില്ല അള്ളാഹു എന്നെ സഹായിച്ചോളും ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് വിചാരിച്ചു ഇല്ല പകരം എന്ത് ചെയ്തു അള്ളാഹു പറഞ്ഞ പോലെ അവർ ആ മരമൊന്ന് കുലുക്കി അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടി അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ തവക്കുലുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ചെയ്ത് ബാക്കിയെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ് അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന കൂട്ടുകാരാവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാളേക്കും വരഹമുല്ലാഹി വാർക്കാത്തു